കാസർഗോഡ് പടന്നയിൽ നിന്ന് നാടുവിട്ട ഇജാസിന്റെ ഭാര്യ റിഫൈല വീട്ടിലേക്ക് ശബ്ദ സന്ദേശമയച്ചു. താൻ സുരക്ഷിതയാണെന്നും ജോലിയിൽ ഉടൻ പ്രവേശിക്കുമെന്നും റിഫൈല അറിയിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ഇപ്പോൾ ചേരുകയാണ്. പ്രശാന്ത്, ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞായറാഴ്ച രാത്രിയാണ് ഡോക്ടർ ഇജാസിന്റെ ഭാര്യ റിഫൈല അച്ഛനെ ശബ്ദ സന്ദേശം അയച്ചത്. ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്, തങ്ങൾ സുരക്ഷിതരാണ്, ആശങ്കപ്പെടേണ്ടതില്ല. തങ്ങൾ രണ്ടും, ഞാനും ഭർത്താവ് ഇജാസും, രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിക്കും. ഞങ്ങൾക്കിവിടെ സുഖമാണ്. താമസ സൗകര്യങ്ങളെല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. ഫ്ലാറ്റ് തയ്യാറായിട്ടുണ്ട്. അതിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ശബ്ദ സന്ദേശമായതുകൊണ്ട് തിരിച്ചു സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇത് ഏത് നാട്ടിൽ നിന്നാണ് സന്ദേശം വന്നതെന്ന വിവരവും വ്യക്തമല്ല. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും ഒന്നിച്ച് അന്വേഷിക്കാൻ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ കാസർഗോഡ് പോലീസ് സൂപ്രണ്ട് നിയോഗിച്ചിട്ടുണ്ട്. ഈ ഡിവൈഎസ്പിക്ക് ഈ ശബ്ദ സന്ദേശം റിഫൈലയുടെ അച്ഛൻ കൈമാറിയിട്ടുണ്ട്. അത് ഇവിടെ ഏത് രാജ്യത്തുനിന്നാണ് ഈ സന്ദേശം വന്നതെന്നുൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ്. ഞായറാഴ്ച രാത്രി ഏതാണ്ട് 11:30 മണിയോടുകൂടിയാണ് ഈ സന്ദേശം വന്നത് എന്നാണ് ബന്ധുക്കൾ നൽകുന്നത്. പ്രശാന്ത്, വളരെ ദീർഘമായ സന്ദേശമായിരുന്നോ അതോ ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യം വിവരങ്ങൾ മാത്രം, എന്നാൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഇവർ എവിടെയാണ്, എവിടേക്കാണ് പോയത് എന്നതുപോലെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും പക്ഷേ അടങ്ങിയിട്ടുമില്ല എന്നാണോ? അതെ സാർ, പ്രധാനപ്പെട്ട വിവരങ്ങൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടുകാരും ആശങ്കപ്പെടുന്നത് ഇവർ എവിടെയാണ് എന്നുള്ളതാണ്. അത് സംബന്ധിച്ചൊരു വ്യക്തത ഇതിൽ ഇല്ല. എവിടെയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഈ ഇവരുടെ ഇവരെ നാടുവിട്ടതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ടായ വാർത്തകളും അതുപോലെ തന്നെ അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും ഒന്നും അറിയാത്ത രീതിയിലുള്ള ഒരു സന്ദേശമാണ് എന്നാണ് ബന്ധുക്കൾ നമുക്ക് നൽകുന്ന സൂചന. കാരണം ഇത് മാത്രമേ, ഇടയ്ക്ക് ഇതിനു മുമ്പും ഇവർ കാണാതെ, ഇപ്പൊ ഏതാണ്ട് ഒരു മാസത്തോളമായി ഇവർ നാട് വിട്ടിട്ട്, ഇതിനിടയിൽ പലപ്പോഴായി പല കുടുംബങ്ങളിലേക്കും ശബ്ദ സന്ദേശങ്ങളും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജുകളും ഒക്കെ വന്നിരുന്നു. ആ ഒരു ശബ്ദ സന്ദേശത്തിന്റെ അതേ സ്വഭാവത്തിലുള്ള ശബ്ദ സന്ദേശം തന്നെയാണിത്. നേരത്തെ ഇജാസിന്റെ അമ്മയ്ക്ക് ഇജാസ് ശബ്ദ സന്ദേശം അയച്ചിരുന്നു. അതിലും പറഞ്ഞിരുന്നത്, ആശങ്കപ്പെടേണ്ട, ഞങ്ങൾ ഇവിടെ ജോലിയുണ്ട്, ഇവിടെ സുഖമാണ്, യഥാർത്ഥ മതപ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. അതിന് സമാനമായ തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്നാണ് അയച്ചത്, അല്ലെങ്കിൽ തങ്ങളിപ്പോ എവിടെയാണുള്ളത് എന്ന് ഇവർ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇവർ അത്തരം കാര്യങ്ങൾ ഇവർ വീട്ടുകാരെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതും വ്യക്തമാണ്. അന്വേഷണ ഏജൻസികൾക്ക് അത് അങ്ങനെയാണ് അവർ ധരിക്കുന്നത്. കാരണം ഈ ശബ്ദ സന്ദേശം അയക്കുന്നത് അതുകൊണ്ടായിരിക്കാം, തിരിച്ച് വീട്ടുകാരിൽ നിന്നുള്ള ഒരു പ്രതികരണം അവർ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതീക്ഷിക്കുന്നത്. പ്രശാന്ത്, ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് ഈ വിവരങ്ങൾ, ഈ ശബ്ദ സന്ദേശത്തിൻ്റെ ശബ്ദ സന്ദേശവും മറ്റും കൈമാറിയെന്ന വിവരങ്ങളുണ്ടല്ലോ, മുൻപ് റിപ്പോർട്ട് ചെയ്ത പല കേസുകളിലും നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൾഫ് നാടുകളിലടക്കം ഇങ്ങനെ പോയവരെല്ലാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണാതായി എന്ന് പറയുന്ന കേസുകളിലൊക്കെ സ്വീകരിച്ചിട്ടുള്ളൊരു മാതൃകയാണിത്. വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുക, തങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയുന്ന രീതിയിലുള്ള അതേ മാതൃകയാണ് ഇവിടെയും പിൻപറ്റിയിരിക്കുന്നത്. ഇവിടെയും അത്തരം സന്ദേശങ്ങൾ ലഭിച്ചു എന്നും നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചല്ലോ. ഇത് അന്വേഷണ സംഘം വളരെ ഗൗരവമായി എടുക്കുന്നുണ്ടോ? അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ ചെയ്തത് ഇത് ഇവരുടെ ശബ്ദം തന്നെയാണോ? സ്വാഭാവികമായും മകളുടെ ശബ്ദം അച്ഛന് പരിചിതമാണ്. നേരത്തെയും ഇത് സംബന്ധിച്ചുള്ള സന്ദേശങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്. ഇത് ശബ്ദം ഇവരുടെ ഈ റിഫൈലിവിടെ തന്നെയാണോ എന്ന് തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. അത് ആ പെൺകുട്ടിയുടെ അച്ഛൻ അംഗീകരിച്ചിട്ടുമുണ്ട്. റിഫൈലിയുടെ ശബ്ദം തന്നെയാണ് അതിൽ. ആരെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ മറ്റാരെങ്കിലും ഇവരുടെ ശബ്ദത്തിൽ വിളിക്കുകയാണോ, അല്ലെങ്കിൽ ഇവരാണെന്ന് പറഞ്ഞ് ശബ്ദ സന്ദേശം അയക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രാഥമിക പരിശോധന പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് റിഫൈലിയുടെ ശബ്ദം തന്നെയാണെന്ന് വീട്ടുകാർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വീട്ടുകാരുമായി ടെലിഫോണിലൂടെയോ, അല്ലെങ്കിൽ ഇനി ഇന്റർനെറ്റ് കോളിലൂടെ സംസാരിക്കാനോ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്.